രാജ്യത്തെ കർഷകർക്കെന്ന് വിജയ ദിവസമാണ്. കർഷകരെ ദ്രോഹിക്കാനും കോർപ്പറേറ്റുകളെ സഹായിക്കാനുമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മൂന്ന് നിയമങ്ങളും കർഷകരുടെ പ്രക്ഷോഭത്തെ തുടർന്ന് റദ്ദാക്കാനുള്ള ബില്ലിന് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്ന് അംഗീകാരം നൽകി. ഇത് വലിയൊരു ഐതിഹാസികമായ പോരാട്ടത്തിന്റെ അവസാനമാണ്. ഇനി രാഷ്ട്രപതി കൂടി ഒപ്പുവെച്ചാൽ ഈ നിയമങ്ങൾ റദ്ദാകും. ഏതായാലും പക്ഷേ പാർലമെന്റിൽ ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷുബ്ധമായ രംഗങ്ങളാണ് നടന്നത്. സർക്കാരിന് കേന്ദ്ര സർക്കാരിന് ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് പിൻവലിച്ച് കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ്. കാരണം അടുത്ത വർഷം നടക്കുന്ന പഞ്ചാബ് യു പി ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ചർച്ച കൂടാതെ ഇതിലെ ഈ ബില്ലിലെ പല കാര്യങ്ങളും ചർച്ച ചെയ്യണമെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞു. ഇതിലെ പല ഈ ബില്ലിൽ പറയുന്ന പല കാര്യങ്ങളും വിവാദ വിഷയങ്ങളായി വീണ്ടും വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വിചിത്രമായ കാര്യം. ഈ ബില്ലിൽ പറയുന്നത് ഈ കൊണ്ടുവന്ന കർഷക നിയമങ്ങൾ ഇത് കർഷകർക്ക് വളരെ അനുകൂലമായ ഒന്നായിരുന്നുവെന്നും ഒരു വിഭാഗം കർഷകരുടെ ഒരു വിഭാഗം എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, ഒരു വിഭാഗം കർഷകരുടെ സമരത്തെ തുടർന്നാണ് എല്ലാവരുടെയും സഹകരണം ലഭിക്കുന്നതിന് വേണ്ടി ആ ഒരു വിഭാഗം കർഷകരുടെ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിയമങ്ങൾ പിൻവലിക്കുന്നു എന്നാണ് ഈ ബില്ലിൽ പരാമർശമുള്ളത്. ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ പ്രതിപക്ഷം ഇരു സഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് ശബ്ദ വോട്ടോടുകൂടിയാണ് ഇരു പാർലമെൻ്റ് ഇരു സഭകളും ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഏതായാലും ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ട ആ കർഷക സമരത്തിൻ്റെ ഒരു വർഷം ഏതാണ്ട് ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു വിജയം കർഷകർക്കുണ്ടായെന്നുള്ളത് ചിന്തത കാര്യമല്ല. അത് അതിന് കാരണമായത് പല സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ തിരിച്ചടി തന്നെയാണ് ഇതിനെല്ലാം കാരണമായത്. തുടർന്നാണ് രാജ്യത്തോട് തന്നെ പ്രധാനമന്ത്രി ക്ഷമാപണം നടത്തുക എന്ന ഒരു സംഭവം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ ഈ പ്രതിപക്ഷത്തോടുള്ള ഭരണകക്ഷിയുടെ അമർഷത്തിന് ഇനിയും കുറവ് വന്നിട്ടില്ല എന്നാണ് മറ്റു ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിന് കർഷക സമരത്തിൻ്റെയും പെഗാസസ് വിവാദത്തിൻ്റെ എല്ലാം പേരിൽ പ്രതിപക്ഷം ഇരുസഭകളിലും പ്രതിഷേധിച്ചിരുന്നു. അതിൽ രാജ്യസഭയിൽ പ്രതിപക്ഷം കയ്യാങ്കളി നടത്തി പലരെ ആക്രമിച്ചു എന്നൊക്കെ കേന്ദ്ര സർക്കാർ അന്ന് ആരോപിച്ചിരുന്നു. ഇതിൻ്റെ പേരിൽ 20 പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സഭയിൽ വലിയ ബഹളമുണ്ടായി, പ്രതിഷേധമുണ്ടായി, പലരും ഈ സംബന്ധിച്ച കടലാസുകൾ കീറി എറിയുകയും എല്ലാം ഒക്കെ ചെയ്തു. പക്ഷേ അന്ന് പല പ്രതിപക്ഷ എം പിമാരും ആരോപിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് സഭയിലെ മാർഷൽമാർ അഥവാ വാച്ച് ആൻഡ് വാർഡ് സഭയ്ക്കുള്ളിലെ സുരക്ഷാ കാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥർ, അവർ പലരും തങ്ങൾ ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത വ്യക്തികളായിരുന്നു, മുഴുവൻ പുതിയ ആളുകളായിരുന്നു. ഇവരെ എവിടെ നിന്നും എത്തിച്ച് ഈ വേഷം ധരിപ്പിച്ച് നിർത്തിയതാണോ എന്ന് പോലും അന്ന് പ്രതിപക്ഷ എം പിമാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഏതായാലും ഇനി അതിൻ്റെ പേരിൽ നടപടിയെടുക്കുകയാണെങ്കിൽ സഭ വീണ്ടും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. ഏതായാലും ഒരു ചെറിയ വിഭാഗം കർഷകരുടെ സമരമെന്ന് ഈ സമരത്തെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് മഹാഭൂരിപക്ഷത്തിൻ്റെ ഒരു കാര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഇവരുടെയും കൂടെ ആവശ്യം കണക്കിലെടുത്ത് സമരം പിൻവലിച്ചു എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കർഷകരാണ് പഞ്ചാബിലെയും യു പിയിലെയും പ്രധാന വോട്ട് ബാങ്ക്. അവരെ പിണക്കിക്കൊണ്ടുള്ള ഒരു കാര്യത്തിനും വിജയിക്കാൻ കഴിയില്ല എന്ന മഹാസത്യം കേന്ദ്ര സർക്കാർ ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കി എന്നുള്ളതാണ് കാര്യം. വരും ദിവസങ്ങളിൽ സഭയെ ഇളക്കി മറിക്കാൻ ഇനിയും ഒട്ടേറെ വിഷയങ്ങൾ ബാക്കിയുണ്ട്. അതിലൊന്നാണ് പെഗാസസ് വിവാദം. രാജ്യത്തെ വളരെ പ്രമുഖരായ 300 പേരുടെ ടെലഫോണും മൊബൈൽ അല്ലെങ്കിൽ അവരുടെ സമൂഹ മാധ്യമങ്ങളുടെ സാന്നിധ്യം ഇതെല്ലാം തന്നെ ഇസ്രായേൽ ചാര സംവിധാനം ഉപയോഗിച്ച് ചോർത്തി എന്നുള്ള വലിയൊരു വിവാദം അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വൻതോതിൽ കുതിച്ചു കയറിയത്, പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചത് തുടങ്ങി നിരവധി വിഷയങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ ഒച്ചപ്പാടുണ്ടാക്കാൻ സാധ്യതയുള്ളത്. ഏതായാലും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എനിക്ക് അധികാരമല്ല വലിയ ജനസേവനമാണ് എന്ന് പറഞ്ഞതുപോലെ ഇനി എന്തൊക്കെയാണ് ജനസേവനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ചെയ്യാൻ പോകുന്നതെന്ന് വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഭയപ്പാടോടെ കാത്തിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ. പക്ഷേ അടുത്ത വർഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ് കണക്കാക്കി എന്തെങ്കിലും ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ച്
തൽക്കാലം തടുതപ്പാനായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയിക്കേണ്ടതില്ല.